ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മറ്റൊന്നുമല്ല, സേമിയ വെച്ചൊരു കുനാഫ പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുനാഫയുമായി ചെറിയൊരു ടച്ചുള്ള ഡെസേർട്ടാണ് എന്ന റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ നമുക്കൊന്നിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റ് ആയി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ചെറിയ തീലാക്കി വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ചില ഭാഗം വെന്തും ചില ഭാഗം വേവാതെ ആയിപ്പോവും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് സിമ്മിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദയും ഷുഗറിനാവശ്യമായ പഞ്ചസാരയും ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പച്ചപ്പാലും കൂടി ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചെറിയ തീയിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നല്ല ക്രീമി പോലെ ആയിട്ട് വരും, ഇതുപോലെ ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. സമയം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഞാനിത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഗീ ക്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത സേമിയ വെച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫില്ലിങ് വെച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കി സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാനിനകത്ത് അതിൻ്റെ മുകളിലായിട്ട് കേക്ക് ടിന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്നാൽ തന്നെ മതിയാവും. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് കഴിക്കാനും അതുപോലെ ചൂടോടെ കഴിക്കാനും ടേസ്റ്റി തന്നെയാണ്. കുനാഫയുടെ ഒരു ചെറിയ ടെക്സ്ചർ തന്നെയാണ് ഇതിന്. അപ്പോൾ പാലും സേമിയൊക്കെ കയ്യിലുള്ളവർ പായസം മാത്രം വെക്കാതെ ഇതുപോലെ ഒരു ഡെസേർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.